ഫിസിക്കൽ ഗെയിം ഫിസിക്കൽ അറ്റാക്കിൽ അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഫിസിക്കൽ അറ്റാക്ക് ആരംഭിച്ചത് ജിൻഡോ ആയിരുന്നു. പക്ഷേ അതൊരു ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഗെയിമായിട്ടും എടുക്കാം. അവർ ടീമായി നിന്നുകൊണ്ട് അവിടെ മുടിയനെ പിടിച്ചുവെക്കുകയും പിടിച്ചുവെച്ച് മുടിയന്റെ ദേഹത്ത് അത് ഒട്ടിക്കുകയും ചെയ്തു. അപ്പോ അവിടെ ബസർ അടിക്കുന്നത് വരെ മുടിയനെ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു ജിൻഡോയുടെ ലക്ഷ്യം. ബസർ അടിക്കുന്നതുവരെ അവിടെ ഋഷിയെ പിടിച്ചുവെച്ചു. ബസർ അടിച്ചപ്പോൾ അതിരിക്കുന്നത് ഋഷിയുടെ ദേഹത്തായതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൌണ്ടിൽ ഋഷി പുറത്തായി. അപ്പൊ പിന്നെ ഗബ്രിക്ക് വാശിയായി. ഗബ്രി പറഞ്ഞു ഇതൊരു ഫിസിക്കൽ ഗെയിമാണ് എന്ന് വിചാരിച്ച് ഒരാളെ പിടിച്ചു വെക്കാനുള്ള അവകാശമില്ല. ഓരോരുത്തരുടെ ദേഹത്ത് എറിഞ്ഞ് അത് കൊള്ളുമ്പോൾ അടുത്ത ആളുടെ ദേഹത്തേക്ക് എടുത്തെറിയുന്നു. അങ്ങനെ വേണം ഗെയിം കളിക്കാനായിട്ട്, അല്ലാതെ പിടിച്ചു വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതൊരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും ഇനി അങ്ങനെ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കളി ആരംഭിച്ചത്. അതുപോലെ തന്നെ അവിടെ ആദ്യം ശരണ്യരെ ദേഹത്തേക്ക് എറിയാനാണ് അവിടെ ജിൻഡോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ശരണ്യരെ ദേഹത്ത് എറിയാനായിട്ട് ഗബ്രി സമ്മതിച്ചില്ല. ഗബ്രി പരമാവധി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോ ശരണ്യനെ രക്ഷിച്ചുകൊണ്ട് ഗബ്രിയുടെ ദേഹത്തേക്ക് അത് പുറത്തേക്ക് ഒട്ടിക്കുകയായിരുന്നു ജിൻഡോ. ആ പുറത്തൊട്ടിച്ച വഴിക്ക് അവിടെ ഗബ്രീനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസർ അടിക്കുന്നവരെ അവനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അവിടെ ജിൻഡോയുടെ ഉദ്ദേശം. ഗബ്രിയും ജിൻഡോയും തമ്മിൽ അവിടെ പിന്നെ കെട്ടിമറിഞ്ഞ് വീഴലായിരുന്നു. ഗബ്രിയെ മുറുക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഗബ്രി തിരിച്ചും റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി എന്നാണ് വീട്ടിലുള്ളവർ എല്ലാവരും പറയുന്നത്. നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് വല്ലാത്തൊരവസ്ഥയിലെ തലയൊക്കെ പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത് ഗബ്രി. അവിടെ ഗബ്രി പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഗബ്രി ചോദിക്കുന്നത്. പക്ഷേ ഗബ്രി ചെയ്തത് ഭയങ്കരമായിട്ട് ഇതായെന്നാണ് അവർ പറയുന്നത്, വീട്ടിലെല്ലാവരും പറയുന്നത്. എന്തായാലും രണ്ടുപേർക്കും ഒരു ഫിസിക്കൽ ഗെയിം കൊടുത്ത സമയത്ത് ഫിസിക്കൽ അറ്റാക്കിൽ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഗെയിം. ബിഗ് ബോസ് തന്നെ ഗെയിം അവിടെ അവസാനിപ്പിച്ച് രണ്ടുപേരെയും രണ്ട് റൂമിലിരുത്താനായിട്ട് ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.